നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞെങ്കിലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എൽഡിഎഫ് തീരുമാനം. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി എൻ വി ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. മാണിക്കെതിരായി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് എൽഡിഎഫ് തീരുമാനം. എന്തൊക്കെയാണ് ഇന്നത്തെ യോഗ തീരുമാനങ്ങൾ? സ്വാമി, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് എൽഡിഎഫിന്റെ സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ നടന്നത്. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ഈ യോഗത്തിൽ ശക്തമായ പ്രക്ഷോഭം, തുടർപ്രക്ഷോഭം, വാറുകോഴക്കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ തുടർപ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചില നിർണായക തീരുമാനം എൽഡിഎഫ് യോഗം സ്വീകരിച്ചിട്ടുണ്ട്. 3 വിഷയങ്ങളാണ് പ്രധാനമായും ഇന്ന് എൽഡിഎഫ് യോഗം ചർച്ച ചെയ്തത്. 1, വാർക്കോഴക്കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർപ്രക്ഷോഭങ്ങൾ, അതോടൊപ്പം തന്നെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതോടൊപ്പം ബജറ്റുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ചാണ് ഇന്ന് എൽഡിഎഫ് യോഗം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റിൻ്റെ നടപടിക്രമങ്ങളുമായി യാതൊരു തരത്തിലും സഹകരിക്കേണ്ടതില്ല എന്ന് എൽഡിഎഫ് യോഗം തീരുമാനമെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബജറ്റ് അവതരിപ്പിച്ചത് ഓർഡറിലല്ല. ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ നിയമസഭയിൽ കോറ ഉണ്ടായിരുന്നില്ല. 14 പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയ സീറ്റിലുണ്ടായിരിക്കണം. 4 പേർ മാത്രമാണ് സീറ്റിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബജറ്റ് അവതരിപ്പിച്ചു എന്ന് കണക്കാക്കാൻ കഴിയില്ല. സ്പീക്കർ കൃത്യമായും ബജറ്റ് അവതരിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും എൽഡിഎഫ് യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബജറ്റിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ എൽഡിഎഫിൻ്റെ സംസ്ഥാന സമിതി യോഗം തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ ബാർ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ശക്തമായ തുടർപ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. കെ എം മാണിയുടെ പൊതുപരിപാടികൾ ബഹിഷ്കരിക്കാൻ നേരത്തെ എൽഡിഎഫിൻ്റെ സംസ്ഥാന സമിതി തീരുമാനമെടുത്തിരുന്നു. ആ സമരം തുടരുകയാണ്. അത് കൂടുതൽ ശക്തമാക്കും. പൊതുപരിപാടി പങ്കെടുക്കാൻ എത്തുന്ന മാണിയെ തടയുമെന്നും എൽഡിഎഫിൻ്റെ സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാണിയെ ബഹിഷ്കരിക്കുന്ന പ്രക്ഷോഭം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ തന്നെ വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും എൽഡിഎഫ് യോഗം തീരുമാനമെടുത്തു. ഇതിൻ്റെ ഭാഗമായി ജില്ലാ കേന്ദ്രീകരിച്ച് 6, 7, 9 തീയതികളിൽ പ്രചാരണ ജാഥകൾ സംഘടിപ്പിക്കും. അതോടൊപ്പം 22-ാം തീയതി എല്ലാ ജില്ലാ കളക്ട്രേറ്റുകളും ഉപരോധിക്കുന്നതിന് വേണ്ടിയും എൽഡിഎഫിൻ്റെ സംസ്ഥാന സമിതി യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ഭാവി പരിപാടികൾ അതിനുശേഷം ചേർന്ന എൽഡിഎഫിൻ്റെ സംസ്ഥാന സമിതി യോഗം തീരുമാനിക്കുമെന്നും എൽഡിഎഫ് കൺവീനർ വൈക്കം വിശ്വൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതോടൊപ്പം തന്നെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൽഡിഎഫ് യോഗം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 3 സീറ്റുകളാണ് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഒഴിവരുന്നത്. ഇതിൽ ഒരു സീറ്റിൽ എൽഡിഎഫിനെ വിജയിപ്പിക്കാൻ വേണ്ടി കഴിയും. 2 സീറ്റ് യുഡിഎഫിനാണ് വിജയിപ്പിക്കാൻ കഴിയുക. എന്നാൽ ഇത്തവണ രണ്ട് സീറ്റിൽ മത്സരിക്കാൻ എൽഡിഎഫ് യോഗം തീരുമാനമെടുത്തു. ജയിക്കാൻ സാധ്യതയുള്ള സീറ്റിൽ സിപിഐഎം ആയിരിക്കും മത്സരിക്കുക. 2-ാമത്തെ സീറ്റിൽ സിപിഐ മത്സരിക്കും. കടുത്ത മത്സരം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു തീരുമാനം എൽഡിഎഫ് യോഗം എടുത്തിരിക്കുന്നത്. നേരിയ ഭൂരിപക്ഷം മാത്രമാണ് യുഡിഎഫ് സർക്കാർ നിയമസഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ എൽഡിഎഫ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് 2 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. മറ്റ് ഭാവി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതെല്ലാം പിന്നീട് എൽഡിഎഫ് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും എൽഡിഎഫ് കൺവീനർ വൈക്കം വിശ്വൻ വാർത്താസമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാമി, നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞെങ്കിലും ബാർകോഴ വിവാദത്തിൽ കെ എം മാണിക്കെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇന്ന് എൽഡിഎഫ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത വാരത്തിൽ ജില്ലാ പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. വിവരങ്ങളാണ് എൻ വി ബാലകൃഷ്ണൻ നൽകിയത്.